ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് മക്രോണി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് വൈറ്റ് സോസിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കണം. അതിനായിട്ട് ഞാനൊരു കടായി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. അത് മക്രോണി ഇട്ടിട്ട് വേവിക്കുമ്പോൾ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കാം. വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു കപ്പ് മാക്രോണി ഇട്ട് കൊടുക്കാം. ഇതൊരു 6-7 മിനിറ്റിനുള്ളിൽ റെഡിയായി വന്നോളും. ആദ്യം കുക്കാക്കി എടുക്കരുത്. അതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി വെള്ളത്തിൽ നിന്നും മാറ്റാം. ഇനി വേറൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ആയി വരണം, ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കണം. വെളുത്തുള്ളി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു ക്യാരറ്റും പിന്നെ കുറച്ച് ക്യാപ്സിക്കം ഉണ്ട്, പിന്നെ കുറച്ച് ബീൻസ്, ഇതൊക്കെ കൂടി ഒന്ന് അരിഞ്ഞതാണ്. അത് നമുക്ക് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഓയിലിൽ കിടന്ന് ചെറുതായി ഒന്ന് കുക്കായി വരണം. ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതവിടെ പച്ചക്കറികളൊക്കെ റെഡിയാ വന്നിട്ടുണ്ട്. അതിലേക്ക് ഇന്ന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ സെയിം പാനിൽ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടർ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മൈദ ഇതിൽ കിടന്ന് നന്നായി ഒന്ന് ഫ്രൈ ആയി വരണം. ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. പാല് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കുക. അല്ലെങ്കിൽ കട്ട പിടിക്കാനായിട്ട് ഇടയുണ്ട്. കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. പാല് ഞാനിവിടെ മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. അതുവരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട്. ഇവിടെ ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ ചില്ലി ക്രഷ് ചെയ്തതാണ്. അതുകൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മക്രോണി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം.
ഇത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക്.